ആ പറഞ്ഞ വാക്കുകൾ നമുക്ക് തന്നെ നമുക്കൊരു വീട്ടുകാരെ വിളിച്ച് ചീത്ത പറഞ്ഞ രീതിയിൽ പറയേണ്ടത് പെട്ടെന്ന് ആവശ്യത്തിൽ പറഞ്ഞു പോയതാണ്. അപ്പൊ അതിന് മാപ്പ് ചോദിക്കുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ടർബോ സിനിമയ്ക്ക് ഇവൻ റിവ്യൂ പറയാൻ വരികയാണെങ്കിൽ ഇടിക്കാൻ ആരും നിൽക്കരുത്. നല്ല പഴുപ്പിച്ച ചൂരൽ വെച്ച് ഇവൻ്റെ ചന്തി അടിച്ച് പൊളിച്ചേക്കണം ഈ അലിൻജോസ് പെരേരയുടെ. ആ ചൂരൽ മേടിക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു പിരി ഇടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആദ്യത്തെ സംഭാവന ഞാൻ തന്നെ തരുന്നതായിരിക്കും. മമ്മൂട്ടി ഫാൻസ് അല്ല, മമ്മൂക്കാന്റെ അപ്പം കുയിന്ന് എണീറ്റ് വന്നാന്ന് പറഞ്ഞാൽ പോലും അലിൻജോസ് പെരേര പേടിക്കത്തില്ല. പിന്നെയാണ് മമ്മൂട്ടിയുടെ ഉപ്പാപ്പ മറ്റേ കുയി മാടത്തിന്ന് എണീറ്റ് വന്നാൽ പോലും അലിൻജോസ് പെരേരയുടെ അലിൻജോസിന്റെ ഒരു രോമത്തെ പോലും മമ്മൂടിയുടെ ഫാൻസോ ഒരു മനുഷ്യനെ തുടക്കത്തില്ല. ഒരു പൂച്ചക്കുഞ്ഞു പോലും അലിൻജോസിന്റെ കയ്യായി പിടിക്കത്തില്ല. മനസ്സിലായി? ഞൊട്ടും അലിൻജോസിനെ അടിക്കണമെങ്കിൽ ഞൊട്ടും. നീ ഈ വേട്ടാവളിനെ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, അലിൻജോസ് പെരേര. അതായത് മറ്റേ ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോൾ റിവ്യൂ എന്നതിൻ്റെ പേരിൽ തിയേറ്ററിന് മുമ്പിൽ കിടന്ന് ചാടുന്ന ഒരു വേട്ടാവളിയൻ, അങ്ങനെ പറഞ്ഞാൽ മതി. ഇവൻ അതേ അർഹിക്കുന്നുള്ളൂ. ഇവൻ നമ്മുടെ പ്രിയപ്പെട്ട മെഗാസ്റ്റാർ മമ്മൂക്കയെ നല്ല രീതിയിൽ തെറി വിളിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല അവൻ വിളിച്ച തെറികൾ. അപ്പോൾ ഇവന് റീച്ചാണ് ഇവൻ്റെ ഉദ്ദേശം. ഇവൻ്റെ ഫേസ്ബുക്കിൽ പല കാര്യങ്ങളും ഇങ്ങനെ ഇടാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം, അല്ലെങ്കിൽ ഈ തെറി വിളിച്ചതിന് ശേഷം, എനിക്ക് തോന്നുന്നു ആറാട്ടണ്ണൻ്റെ പേരിലുള്ള എന്തോ ഒരു പേജിൽ നടന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയിലോ വിഷയത്തിലൊക്കെയാണ് ഇവൻ കയറിയിട്ട് വോയിസ് ഇടുന്നത്. വന്നിട്ട് ഇവൻ ഡിലീറ്റ് ചെയ്തോ വോയിസ്. പക്ഷേ കാട്ടുതീ പോലെ അത് പടർന്ന് വന്നു. ഇവനെ ഇനി സിനിമ കാണാൻ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾ തല്ലുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇവൻ വെല്ലുവിളിച്ച് തന്നെ ഈ പറയുന്ന ഫേസ്ബുക്കിൽ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവൻ ടർബോ കാണാനായിട്ട് വരും, ടർബോ കാണാൻ വരും, തിയേറ്ററിൽ വരും, ഇവൻ ആളം കൊണ്ടൊക്കെ വരും, പോലീസ് കാണും കൂടെന്നൊക്കെ പറയുന്നത്. എനിക്ക് ഒറ്റ കാര്യം സുഹൃത്തുക്കളെ പറയാനുള്ളൂ, ഇവനെ നിങ്ങൾ ദയവ് ചെയ്തിട്ട് കയറി തല്ലി നിങ്ങളുടെ സമയം കളയരുത്. എനിക്കതേ പറയാനുള്ളത്, ദയവ് ചെയ്ത് തല്ലി സമയം കളയരുത്. ആ ഒരു ടൈം നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യും. ഒന്നുമില്ലെങ്കിൽ ഉള്ളിക്ക് വളവിടാനായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യും. വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഉള്ളിക്കുള്ള വളം എന്താണെന്ന് അറിയാം, അത് എടുത്തുകൊണ്ട് കുറച്ച് ടൈം വെയിറ്റ് ചെയ്തിട്ടല്ലോ എടുത്തിട്ട് ആ ഉള്ളി വളർത്തി ആ ഉള്ളി ആർക്കെങ്കിലും ദാനം ചെയ്യും. എന്നാലും ഇവനെ ഒന്നും തല്ലാനായിട്ട് എൻ്റെ പൊന്നു മക്കളെ പോയി ടൈം കളയരുത്. റീച്ച് മാത്രമാണ് ഈ വേട്ടാവളീൻ്റെയൊക്കെ ആവശ്യം, അല്ലാതെ ഒരു കഴിവോ കാര്യങ്ങളോ ആയിട്ട് നടക്കുന്നവനല്ല. ഇവൻ്റെ ഒരു ഷോർട്ട് ഫിലിമും കാര്യം പറഞ്ഞാൽ അതിനകത്ത് ഇവൻ അത്യാവശ്യം അഭിനയിക്കുന്നതായിട്ട് എനിക്ക് കണ്ടു. ഇവൻ അതൊന്നും യൂസ് ചെയ്യാൻ താല്പര്യമൊന്നുമില്ല. അതിൻ്റെ പേരിൽ ഒരു പെണ്ണ് ഇവൻ്റെ പ്രശ്നമായിട്ട് വന്നു. ഞാൻ ആലോചിക്കുവാണ്, സാധാരണ ഒരു പെണ്ണ് കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് അകത്ത് പോകണ്ട, അതിന് അകത്തും പോയില്ല. ഇനി ആ പെണ്ണിന് കാശ് കൊടുക്കാൻ കൊടുത്ത് ഒതുക്കിയോന്ന് അറിയത്തില്ല. കാര്യം ഇപ്പോൾ ആ പെണ്ണൊന്നും പറഞ്ഞിട്ട് വരുന്നില്ല. ഇവൻ്റെ കൂടെ അഭിനയിച്ചൊരു പെണ്ണായിരുന്നു. അപ്പോൾ ഇവൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വിഷയമായി. ആ പെണ്ണ് വന്നു, ആ പെൺകുച്ചി ഇനിയിപ്പോൾ ഒരു വിവരമില്ല. ചിലപ്പം അതും ചിലപ്പോൾ കാശ് കൊടുത്തോളം ഒതുക്കിയിട്ടുണ്ടാവും. ഇല്ലെന്നുണ്ടെങ്കിൽ ആ കേസിലെങ്കിൽ ഇനി വന്ന് മൂങ്ങി കിടന്ന് കരഞ്ഞ് നമ്മളെല്ലാവരും കണ്ടതാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് ആ ഒരു കാര്യം കൂടി. പിന്നെ ഇനിയിപ്പോൾ തല്ലാൻ നിങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ചൂരൽ മേടിക്കാൻ, നല്ല ചൂരൽ മേടിച്ചിട്ട് പഴുപ്പിച്ച ചൂരൽ മേടിച്ചിട്ട് ചന്തി അടിച്ച് പൊട്ടിക്കണം ഈ വേട്ടാവളിയൻ്റെ. അതിന് വേണ്ടിയിട്ട് ചൂരൽ മേടിക്കാനായിട്ട് നിങ്ങളൊരു സമൂഹ പിരിവ് നടത്തുന്നുണ്ടെങ്കിൽ ആദ്യത്തെ സംഭാവന ഞാൻ തരും, ഉറപ്പ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ഒരു വിഷയം അനൂപ് ആക്ഷൻ വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവനോട് കുറച്ച് പേര് ചോദിക്കാൻ ചെല്ലുന്നു, ഇവൻ മമ്മൂക്ക ഇങ്ങനെയൊക്കെ പറഞ്ഞോ. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. കുറച്ച് ഒരു താടി വളർത്തി വെള്ളത്താടിയുള്ളൊരു പുള്ളിക്കാരനും ഒക്കെ നിന്നിട്ട് ഇവരെ ഈ പുള്ളി ഇവൻ്റെ കൂടെ ഉള്ള ഒരു പുള്ളിക്കാരനുണ്ട്. അവരെല്ലാം കൂടെ നിന്നിട്ട് ഇവനിങ്ങനെ പറയുന്നത് കേട്ടോ, അയാൾ ഈ വെള്ളത്താടിയുള്ള മുടിയൊക്കെ ചുറ്റി വെച്ചേക്കുന്ന ആൾ ഇവനെ പറയുന്നു ഇവൻ കരഞ്ഞുകൊണ്ട് അലിൻജോസ് പേരെ കരഞ്ഞുകൊണ്ട് മാപ്പൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഞാൻ നിങ്ങളൊരു വീഡിയോ കൂടെ കാണിക്കാം. ഇപ്പോൾ നമുക്ക് ആ സംഭവിച്ച കാര്യങ്ങൾ ആ ചോദിക്കാൻ ചെല്ലുന്ന നമുക്ക് എന്തിനിങ്ങനെയൊക്കെ പറഞ്ഞു എന്നൊക്കെ ചോദിക്കാൻ ചെല്ലുന്നവരെ നിങ്ങളൊന്ന് കണ്ടു വെച്ചോണേ. അതിനുശേഷം ഞാൻ ഒരു വീഡിയോ കൂടെ കാണിക്കുന്നുണ്ട്. എന്തോ ഡയലോഗ് ഉണ്ട്, അപ്പോൾ കൊച്ചി നമ്മുടെ സുഹൃത്ത് വന്നേക്കാണ്. എന്തൊക്കെ നമ്മളെ മമ്മൂക്കാന്റെ ഫാമിലിനെ പറ്റിയിട്ട് ഈ അലൻ പെരേര എന്ന് പറഞ്ഞവൻ വേണ്ടാത്ത അലൻജോസ് പെരേര കണ്ടോ, പേര് പോലും അറിയത്തില്ല അലൻ പെരേര എന്ന് പറയുന്നവൻ. ആ പുള്ളിക്കാരനെ കണ്ടല്ലോ, താടിക്കാരനെ കണ്ടല്ലോ. ആ പുള്ളിക്കാരൻ മമ്മൂക്കനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് വീഡിയോ നിങ്ങൾ കണ്ടോണം. വ്യക്തമായിട്ട് വീഡിയോ നിങ്ങൾ പലരും കണ്ടു കാണും. അത് കഴിഞ്ഞ് അവർ വീഡിയോ കൂടെ നിങ്ങളെ കാണിക്കും. ഇവനെ ഒരു പരിചയമില്ലാത്ത രീതിയിലാണ് ഈ പറയുന്ന വെള്ളത്താടിക്കാരൻ നിന്ന് ഇവർ വട്ടം കൂടി നിന്ന് സംസാരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് പരിചയം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ അതിന് ശേഷം വീഡിയോ കാണിക്കാം. പിന്നെ അഭിലാഷട്ടെ, പിന്നെ അപ്പൊ നിങ്ങൾ വന്നേക്കുന്ന സംഭവം എന്താണെന്ന് പ്രേക്ഷകർ സീരിയസ് അല്ലേ പറഞ്ഞത്? അതെ, എന്താ സംഭവം? സംഭവം ഇയാളൊരു വീഡിയോ ഉണ്ട്, ഇയാൾ ചോദിച്ചാൽ പറഞ്ഞ ആവേശത്തിൽ പറഞ്ഞാണെന്ന് പറഞ്ഞു. അലൻജോസ് പെരേര പറഞ്ഞ ആവേശത്തിൽ പറഞ്ഞു പോയതാണ്, ക്ഷണിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ മമ്മൂട്ടിയല്ല, ഏത് വ്യക്തിയായാലും നമ്മൾ ഒരേ കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം. മമ്മൂട്ടിന്റെ ഒരു ബിഗ് ഫാനാണ് ഞാൻ. മമ്മൂട്ടിന്റെ മരിച്ചു കിടക്കുന്ന കുഴി കിടക്കുന്നവരെയൊക്കെ വിളിക്കാൻ പാടില്ല. ഇവർ മമ്മൂക്കറങ്ങി വന്നാൽ പോലും എൻ്റെ അനൂപണ്ണ നോക്കിക്കൊണ്ട് നിൽക്കാതെ വല്ല കാവാലോ അടങ്ങി അടി കൊടുക്കുക അവന്. അവൻ്റെ മോന്ത കാണുമ്പോൾ തന്നെ നല്ലൊരു ഞാൻ നേരത്തെ പറഞ്ഞു ചെയ്യണ്ട, അടിക്കണ്ട, വെറുതെ അതിന് നമ്മുടെ കൈ വേസ്റ്റ് ആക്കണ്ട. നല്ല പഴുപ്പിച്ച ചൂരലെടുത്തിട്ട് അങ്ങോട്ട് ചന്തി അടിച്ച് പൊളിക്കുക അവൻ്റെ. ഇനി പൊതുമാപ്പെന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ട് കിടന്ന് കുറച്ച് ചർച്ചയും കാര്യങ്ങളും. എനിക്ക് തോന്നുന്നു
അത് ഞാൻ പറയാം. ഇത് കഴിഞ്ഞു. അപ്പൊ ഇനി ഇവന്റെ മാപ്പ് പറയൽ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഇവര് തമ്മില് ഇവനെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ മാപ്പ്, എന്തായാലും ഇവന് എന്തോ മമ്മൂട്ടി ഫാൻസിന്റെ ഇടി കിട്ടും, നല്ല കുമ്മൻ ഇടി കിട്ടും ഇവൻ ഈ പറഞ്ഞതിന്. അതിന്റെ പേരിൽ ഇവൻ ഇടി കിട്ടാതിരിക്കും അവന്റെ കൂടെ കുറെ പേര് നിന്നിട്ട് പറയിപ്പിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനുള്ള തെളിവ് ഞാൻ ഇതിന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിക്കാം. കാര്യം ആരെങ്കിലുമൊക്കെ ഇവന്റെ കൂടെ നിന്ന് നിൽക്കുന്നവരെങ്കിലും ഇവനെ വിവരക്കേടാ. അപ്പൊ കൂടെ നിൽക്കുന്നവരെങ്കിലും ഇവന് പറഞ്ഞു കൊടുക്കണ്ടേ എന്ത് ഈ ചെയ്ത മണ്ടത്തരത്തിനെ പറ്റിയിട്ട്? ഇല്ലെങ്കിൽ ഇടി കുമ്മൻ കിട്ടത്തില്ലയോ? സിനിമ കാണാനും തിയേറ്ററിൽ ചെല്ലാൻ പറ്റുമോ? ഇടിച്ചിട്ട് ഓടിച്ചിട്ട് ഇടിക്കത്തില്ലയോ? മറ്റേ ഭീമന്റെ പറയുന്നത് പോലെ മറ്റേ പാലത്തിൽ കൂടെ മൊത്തം വിക്ടോറിയ കോളേജ് വരെ തുണിയില്ലാതെ ഓടിച്ചിട്ട് ഇടിക്കും ഇവനെയൊക്കെ. ഇടി കൊണ്ട് പഴുക്കും, അതായിരുന്നു സംഭവിക്കേണ്ടത്. പക്ഷെ എന്ത് ചെയ്യാൻ, നിർഭാഗ്യവശാലം. എന്തായാലും ടർബോ കാണാൻ വരുന്ന സുഹൃത്തുക്കളെ, ഇവനെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ദൈവം നിങ്ങൾ അടിക്കരുത്, നിങ്ങൾ കൈ വെക്കരുത് അവനെ. ദൈവം എതിർത്ത് ബാപ്പൻ്റെ അപ്പം വിളിച്ച പോലെയൊക്കെയാണ് ആൾക്കാർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ അതേ വിഷമിക്കുന്നു. അപ്പോൾ ആ പറഞ്ഞ വാക്കുകൾ നമുക്ക് തന്നെ നമുക്ക് വീട്ടുകാരെ വിളിച്ച് ചീത്ത പറഞ്ഞ രീതിയിൽ പറയേണ്ടത് പെട്ടെന്ന് ആവശ്യത്തിൽ പറഞ്ഞു പോയതാണ്. അപ്പോൾ അതിന് മാപ്പി മാപ്പി ചോദിക്കുകയാണ്. മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന എല്ലാരെയും മമ്മൂക്കയെ സ്നേഹിക്കുന്ന എല്ലാം കാലു പിടിച്ച് കാല് മാപ്പ് പറയുന്നു. ഇവൻ ഇവന്റെ ആ സെക്കൻഡുകൾക്കുള്ളിൽ കരച്ചിൽ വരാൻ ഇവൻ ആരാ? അഭിനയ കുലപതി ഓസ്കാർ കിട്ടിയവനോ? ഇവന്റെയൊക്കെ ഉടായ്പ് മനസ്സിലാക്കണം. റീച്ചിന് വേണ്ടി മാത്രം മഹാനടന്മാരെ അവരെ ഇവരെയൊക്കെ തെറി വിളിക്കാം, ഫേസ്ബുക്കിൽ വന്ന് എന്ത് തോന്നിയവാസം ഇരുന്നുകൊണ്ട് പറയാം, ഒരു കൂസലും ഇല്ലാതെ പറയാം, പല പെമ്പിള്ളാരെയും വെച്ചിട്ട് അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഇതൊക്കെ ഇവൻ്റെയൊക്കെ ഈ പറയുന്ന ഗുണവധികാരങ്ങൾ നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ ഇതിവിടെ കിടന്നിങ്ങനെ വിരളത്തേ ഉള്ളൂ. ഇതുപോലെ കുറേ സോഷ്യൽ മീഡിയക്കാർ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് മൈക്കും കൊണ്ട് ഇവൻ്റെ മുമ്പിലൊക്കെ ചെന്ന് ഇവനെ ഇങ്ങനെ ആക്കിയത്. ഞാൻ പോയിട്ടില്ല ഇവൻ്റെ അടുത്ത് എന്തൊക്കെയാണെങ്കിലും, പക്ഷെ അങ്ങനെ പല ആളുകളും ഇവൻ്റെ അടുത്ത് എന്നിട്ട് ഇങ്ങനെ ഇവൻ കിടന്ന് തുള്ളിയപ്പോഴും ചാടിയപ്പോഴും ഒക്കെ പല കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇവനേക്ക് ഒതുക്കേണ്ടതായി. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആറാട്ടണം എന്നൊക്കെ പറയുന്നത് ക്വാളിറ്റി ഉള്ള മനുഷ്യൻ. അദ്ദേഹം പറയുന്നതിലൊന്നുമില്ലെങ്കിലും കഴമ്പുണ്ട്, അദ്ദേഹത്തിന് കുറച്ച് നോളജ് ഉണ്ടെന്ന് തോന്നുന്നു ഈ വിഷയത്തിലൊക്കെ. സംസാരിക്കാൻ അറിയാം, വിദ്യാഭ്യാസം ഉള്ളവനോ? ഈ പൊട്ടനെയൊക്കെ ദയവ് ചെയ്തിട്ട് പ്രൊമോട്ട് ചെയ്യരുത്. ഈ വേട്ടാവളീനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല അടി ചന്തിക്ക് കൊടുക്കണം, ചൂരിൽ വെച്ച് പഴിപ്പിച്ചിട്ട്. ഇവന്മാർ സ്കൂളിൽ പഠിച്ച സമയത്ത് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ റെഡിയായനെ. ഇവനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ്റെ കൂടെ വേറൊരാളുണ്ട്, ഇവൻ്റെ ഒരാൾ, അയാളെ പറഞ്ഞിട്ടില്ല, അയാൾക്ക് മേളിൽ ഒരാളുണ്ട്. അയാളെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, ഈ രണ്ടെണ്ണത്തിനെ ഇങ്ങോട്ട് ആക്കി വിട്ടതിന് അവരെ പറഞ്ഞിട്ട് മാത്രമേ കാര്യമുള്ളൂ. ഇനി ഞാൻ കാണിച്ചു തരാം. ഇതേ ഇപ്പോൾ കുറച്ച് പേരെ കണ്ടല്ലോ, അഭിലാഷ് എന്ന് പറയുന്ന ആ പുള്ളിക്കാരനെയും മുടി വളർത്തിയ പുള്ളിക്കാരനെയും ആ താടി വെള്ളത്താടിയുള്ള പുള്ളിക്കാരനെയും വേറൊരാളും, ഇവരെ മൂന്ന് പേരും കൂടെ ഈ അലിൻ ജോസ് പെരേര തന്നെ അവൻ്റെ ചാനലിനകത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. മോളി കന്നമാലി ചേച്ചി ഉണ്ടല്ലോ, അവരുടെ വീട്ടിൽ പോകുന്നതായിട്ട് ഇതേ ഡ്രസ്സിൽ ഇതേ ദിവസം എടുത്ത വീഡിയോ. എന്നിട്ട് ഇവരൊക്കെ തന്നെ ഇപ്പുറത്ത് വന്ന് നിന്നിട്ട് ഈ അലിൻ ജോസിനെ ഒരു പരിചയം ഇല്ലാത്ത രീതിയിൽ ഇവ മമ്മൂക്കയുടെ വീട്ടുകാരെ ചീത്ത വിളിച്ചല്ലോ എന്നുള്ള രീതിയിൽ വീഡിയോ എടുത്ത്. എന്തോ കാര്യത്തിന് എന്തിനീ നാടകം? ഞാൻ കാണിച്ചു തരാം. ഈ പറയുന്ന അഭിലാഷ് തന്നെ നിന്നുകൊണ്ട് ഇവരെല്ലാം പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനകത്ത് അലിൻ ജോസ് പേരെ ഉണ്ട്, ഈ പറയുന്ന താടിക്കാരൻ്റെ മുടിയൊക്കെ ഒറിജിനൽ ആണെന്ന് ചോദിക്കുന്നുണ്ട്. ഈ താടിക്കാരൻ തന്നെ അപ്പുറത്ത് വന്ന് നിന്നിട്ട് മമ്മൂക്കയെ ഇങ്ങനെ ചീത്ത വിളിച്ചില്ലോ എന്ന് ചോദിക്കുന്നത്. ഇതിപ്പം മമ്മൂക്കയെ ചീത്ത വിളിച്ചില്ലോ എന്ന് ചോദിച്ച വീഡിയോയ്ക്ക് ശേഷം എടുത്തതാണെങ്കിലും അതിന് മുമ്പെടുത്തതാണെങ്കിലും നാടകം എന്തൊക്കെയാണെങ്കിലും നല്ല രസമുണ്ട് കാണാൻ. നിങ്ങൾ ഇനി ഫുള്ള് വീഡിയോ ഒന്ന് നാടകം കണ്ടുപോകും. ഹായ് നമസ്കാരം, അഭിലാഷ് ഏട്ടായുമാണ്. ഇന്ന് സന്തോഷമുള്ള ഒരു നിമിഷമാണ്, കാരണം മാസ്റ്റർ മനാർ വേറൊരു കലാകാരൻ. നമസ്കാരം. പൈസൽ മട്ടാഞ്ചേരി അല്ലേ? ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ചോട്ടൻ. അപ്പൊ അല്ലെ നമ്മുടെ ചങ്ക് പെരേര. പെരേര, ഇപ്പൊ നമുക്ക് സിനിമയ്ക്ക് റിവ്യൂ പറയുക, അതുപോലെ ഞങ്ങളുടെ സിനിമയ്ക്ക് സപ്പോർട്ട് ചെയ്ത ഒരു കലാകാരനാണ്. കണ്ട വന്ന് നിൽക്കുന്നുണ്ടല്ലേ, അതാടിക്കാരൻ ബാക്കിലുണ്ട്, ഈ പെരേര എന്ന് പറയുന്ന വേട്ടാവളിയനും ഉണ്ട്. എന്നിട്ടാണ് ഇവർ അപ്പുറത്ത് പോയിട്ട് മമ്മൂക്കയെ ചീത്ത വിളിച്ച് നീ ഇല്ലയോ എന്ന് ചോദിച്ചു ഒരു പരിചയം ഇല്ലാത്ത രീതിയിൽ മറ്റേ താടിക്കാരൻ വന്നിട്ട് വഴക്കിടുന്നത്. അത് ഇതിന് ശേഷമാണെങ്കിലും ഇതിന് മുമ്പാണെങ്കിലും ഇതൊക്കെ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്? ഇവൻ അടിയിട്ടായിരിക്കും കൂട്ടുകാരെല്ലാം കൂടെ കൂട്ടം കൂടി ചിലപ്പോൾ സഹായിക്കുന്നതായിരിക്കാം. ദയവേദ് എനിക്ക് പറയാനുള്ള ദയവേദ് അഭിലാഷ് എന്ന് പറയുന്ന ആൾ മിമിക്രിയും കാര്യങ്ങളും ചെയ്യുന്നതാണ്. അയാൾക്ക് ഇച്ചിരി കഴിവുള്ള, ഇവൻ്റെ കൂടെ ആണ് നിങ്ങളുടെ കഴിവുള്ള കളയരുത്. ബാക്കിയുള്ളവരെല്ലാം സിനിമയിലൊക്കെ അഭിനയിക്ക് അത്യാവശ്യം കഴിവുള്ള ആളുകൾ, ഡയറക്ടറൊക്കെ കൂടെ ഉണ്ട്. ഒരു സിനിമയുടെ എന്തോ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അങ്ങനെയാണ് ഇവർ ഈ വീഡിയോ ചെയ്യുന്നത്, ആ മോളി കണവാളി ചേച്ചിയുടെ വീട്ടിൽ പോകുന്നത്. അപ്പോൾ ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ പൊട്ടന്മാരെ കൂട്ട് പിടിക്കരുത്. നിങ്ങൾക്ക് റീച്ചൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇവനൊക്കെ പിടിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇവനങ്ങും ഒരു രീതിയിലും മുമ്പോട്ട് വരാൻ പോകുന്നില്ല. മണ്ടത്തരം മാത്രം കാണിച്ചുകൊണ്ട് നിൽക്കുന്നു. എനിക്ക് ഇവനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ അറ്റൻഷനൊക്കെ കിട്ടുന്നല്ലോ എന്നോർക്കും എനിക്ക് ദുഃഖം തോന്നും. ഒരുപാട് കഴിവും കാര്യങ്ങളും ഉള്ളവർക്കും അതിലേക്ക് അറ്റൻഷൻ പോകുന്നില്ല. ഇവനത്തെ പോലത്തെ വേട്ടാവളിയന്മാരിലേക്ക് അറ്റൻഷൻ പോകുമ്പോൾ കഴിവുള്ള പലരും തകർക്കപ്പെടുക ചെയ്യുന്നത്. ഒന്നുമില്ല, ആറാട്ടലിൻ്റെ അടുത്ത് രണ്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്നുമില്ലെങ്കിലും അയാൾ പറയുന്ന റിവ്യൂവിൽ കുറച്ച് കഴമ്പെങ്കിലും ഉണ്ട്. ഇവൻ്റെ അടുത്ത് എന്തും അവൻ കാണിക്കുന്നത്. ഓഹ്, ബാക്കി കൂടെ കണ്ടോ. അലിൻ ജോസ് പെരേര, നമസ്കാരം. എങ്ങനെയുണ്ടാവും ഈ നിമിഷം, നമ്മുടെ മോളിയമ്മയുടെ വീട്ടിൽ വന്ന നിമിഷം? ആ, ആദ്യമായിട്ടാണ് മോളിച്ചെ കാണാൻ പറ്റിയത്. അപ്പൊ സിനിമകളൊക്കെ കണ്ട് അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ആൾക്കാരിലേക്ക് പോവാം. അപ്പൊ ഫൈസൽ ഭായ്, യെസ്, എന്താണ് പറയാനുള്ളത്? അടിപൊളിയല്ലേ? കണ്ട ഫൈസൽ ഭായ് എന്താ പറയാനുള്ളത് പറച്ച് ഈ പറയുന്ന വേട്ടാവളിയൻ അലിൻ ജോസ് എന്ന് പറയുന്നവനാണ് നിന്നിട്ട് ആ പുള്ളിക്കാരനെ പരിചയപ്പെടുത്തുന്നത്. ഇത് ഇവനെ ചീത്ത വിളിക്കുന്ന വീഡിയോ ഇതിന് ശേഷമാണെങ്കിലും
അതല്ല ഇതിന് മുമ്പാണെങ്കിലും, അതായത് ഇവനെ ചീത്ത വിളിച്ച് കഴിഞ്ഞാണ് ഇതെടുക്കുന്നതെങ്കിലും, അല്ല ഇവ ഇത് കഴിഞ്ഞാണ് അതെടുക്കുന്നതെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ എന്തിനാണ് ഇവർ ഈ നാടകം കാണിച്ചത്? എന്തിനാണ് ഈ നാടകം കളിക്കുന്നത്? കൂട്ടുകാരൻ അടിയിട്ടായിരിക്കാനായിരിക്കും ഇനിയിപ്പോൾ മുടി അഴിച്ചിട്ട് കാണിക്കുന്നൊക്കെ പറയുന്നുണ്ട്. കണ്ടു പ്രേക്ഷകർക്ക് വേണ്ടി വേണ്ട, നിനക്ക് വേണ്ടി. അതെ, കൊച്ചു കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുക. ഇതേ ആളാണ് അപ്പുറത്ത് വന്നിട്ട് പറയുന്നത് മമ്മൂക്ക ഇവൻ അങ്ങനെ ഇങ്ങനെയൊക്കെ വിളിച്ചു, ഇവന്റെ പേര് പോലും അറിയത്തില്ലെന്നൊക്കെ ഈ പറയുന്ന ഈ മുടിയുള്ള ആള് പറയുന്നത്. അതിപ്പോ ചിലപ്പോൾ ഈ വീഡിയോക്ക് ശേഷമായിരിക്കും, അല്ലെങ്കിൽ അതിന് മുമ്പായിരിക്കും. ഇത് രണ്ടു വന്നാലും ഇവന്റെ പേര് ഈ അലിൻ ജോസ് എന്ന് പറയുന്ന വേട്ടാവളിന്റെ പേര് തന്നിട്ടുണ്ട്. നിങ്ങൾ പലപ്പോഴും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവനെ വേട്ടാവളിയും വേട്ടാവളിയും എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? വേട്ടാവളിയെ പോലും നാണക്കേടാണ് ഈ പറയുന്ന അലിൻ ജോസ് പെരാരെ വേട്ടാവളി എന്ന് വിളിക്കുന്നത്. പക്ഷെ ഞാൻ വിളിച്ചു പോവുകയാണ് കേട്ടോ. വേട്ടാവളിയന്മാർ ദൈവം യഥാർത്ഥ വേട്ടാവളിയും ക്ഷമിക്കണം. ഈ അലിൻ ജോസിനെ ഞാൻ വേട്ടാവളിയുമായിട്ട് ചേർത്ത് വിളിക്കുന്നതിന് ക്ഷമിക്കണം. കാരണം വേട്ടാവളി നിനക്കാട്ടി ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നി. ഈ അലവലാതിയൊക്കെ, ഓ അലവലാതി എന്ന് വിളിച്ചാൽ അലവലാതികൾക്ക് പോലും നാണക്കേടാണ് ഈ അലിൻ ജോസിനെയൊക്കെ. അതുകൊണ്ട് ദയവ് ചെയ്ത് ടർബോ സിനിമയ്ക്ക് ഇവൻ റിവ്യൂ പറയാൻ വരികയാണെങ്കിൽ ഇടിക്കാൻ ആരും നിൽക്കരുത്. നല്ല പഴുപ്പിച്ച ചൂരൽ വെച്ച് ഇവൻ്റെ ചന്തി അടിച്ച് പൊളിച്ചേക്കണം ഈ അലിൻ ജോസ് പെരേരയുടെ. ആ ചൂരൽ മേടിക്കാനായിട്ട് നിങ്ങളെല്ലാവരും ചേർന്നൊരു പിരിവിടുവാണെങ്കിൽ ഉറപ്പായിട്ടും ആദ്യത്തെ സംഭാവന ഞാൻ തന്നെ തരുന്നതായിരിക്കും. വീഡിയോ താൽക്കാലികമായി വൈൻഡപ്പ് ചെയ്യുന്നു. ഇസ്മിയൽ തുഫ് സൈനിങ് ഔട്ട്.